നമസ്കാരം. ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ആദ്യം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. നിലപാട് കടുപ്പിച്ച ഗവർണർ, സർക്കാർ നീക്കങ്ങൾ കരുതലോടെ. ബന്ധുനിയമനങ്ങളിലെ അന്വേഷണം ഏറ്റുമുട്ടലിന് വഴിവെക്കുമെന്ന വിലയിരുത്തൽ, ഗവർണർ മറ്റന്നാൾ മടങ്ങിയെത്തും. കേരള സർവകലാശാല പ്രമേയം ചട്ടവിരുദ്ധമെന്ന പരാതി. ലോകായുക്ത നിയമഭേദഗതി ബിൽ ബുധനാഴ്ച സഭയിൽ. ബില്ലിന്റെ കരട് വിജ്ഞാപനം ചെയ്തു. മുഖ്യമന്ത്രിക്കോ സർക്കാരിനോ വിധികൾ തള്ളിക്കളയാമെന്ന ഭേദഗതി വ്യവസ്ഥ. പ്രത്യേക നിയമസഭാ സമ്മേളനത്തിന് നാളെ തുടക്കം. പരസ്യ വിമർശനവുമായി വനിതാ ലീഗ് നേതാവ് നൂർബിന റഷീദ്. ലീഗ് ഡോക്യുമെന്ററിയിൽ സ്ത്രീകളുടെ ദൃശ്യങ്ങൾ ഒഴിവാക്കിയത് ദുഃഖകരം. വനിതകളെ ഉൾപ്പെടുത്താൻ ആരും പേടിക്കരുത്. വിമർശനം ഖായിദേമില്ലത്ത് പുരസ്കാര സമർപ്പണ വേദിയിൽ. ഇദ്ദേഹത്തെ കണ്ടില്ലേ, നല്ല ഗുണനിലവാരമുള്ള ചക്കിലാട്ടിയ എണ്ണ ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു. മാസം തോറും ഏകദേശം 5 ലക്ഷം രൂപ സമ്പാദിക്കുന്നു. ഇതിനെപ്പറ്റി നിങ്ങൾക്കറിയണോ, കാര്യങ്ങൾ വിശദമായി പഠിക്കണോ? ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. ഉത്തരേന്ത്യയിൽ മഴക്കെടുതിയിൽ 38 മരണം. 22 പേർ മരിച്ചത് ഹിമാചലിലെ മിന്നൽ പ്രളയത്തിൽ. ഒഡീഷയിൽ 6 മരണം. കശ്മീരിലെ ദർഹാലി നദി കരകവിഞ്ഞു. കാക്കനാട് ഫ്ളാറ്റ് കൊലപാതകത്തിൽ കുറ്റം സമ്മതിച്ച പ്രതി അർഷാദ്. സജീവനെ കത്തിക്കൊണ്ട് കുത്തിക്കൊന്നു. കൊലയ്ക്ക് കാരണം സാമ്പത്തിക ഇടപാട് തർക്കമെന്നും മൊഴി. കെഎസ്ആർടിസിയിൽ ശമ്പളമില്ലാത്തപ്പോൾ സ്വിഫ്റ്റ് ജീവനക്കാർക്ക് ഓണം അഡ്വാൻസ്. 3000 രൂപ നൽകാൻ തീരുമാനം. പ്രതിഷേധവുമായി കെഎസ്ആർടിസി ജീവനക്കാർ. പാലക്കാട് ഷാജഹാൻ കൊലപാതകത്തിൽ 4 പേർ കൂടി അറസ്റ്റിൽ. പിടിയിലായവരിൽ ഒരാൾ BJP പ്രാദേശിക നേതാവ്. 4 പേരും കൊലയാളികൾക്ക് ആയുധം നൽകിയവരെന്ന് പോലീസ്. മധു കേസ് പ്രതിഭാഗം അഭിഭാഷകനെതിരെ വിചാരണ കോടതി. ജാമ്യം റദ്ദാക്കിയാൽ പ്രത്യാഘാതമുണ്ടാകുമെന്ന് ഭീഷണിപ്പെടുത്തി. ജഡ്ജിയെ അപകീർത്തിപ്പെടുത്തുമെന്ന് പറഞ്ഞതായും വിധിയിൽ പരാമർശം.